കോൺഗ്രസിൻ്റെ ഗാന്ധി കുടുംബത്തിന് പാർലമെന്റിലെത്താൻ നിരന്തരം ജയിച്ചിരുന്നതും സ്വന്തമെന്ന മേൽവിലാസം ഉള്ളതുമായ സ്വന്തം മണ്ഡലങ്ങളിൽ നിന്നും പാലായനം ചെയ്യേണ്ടി വരികയാണ് രാജ്യസഭാംഗത്വം തേടി സോണിയാഗാന്ധി രാജസ്ഥാനിൽ പോയതിനു പിന്നാലെയാണ് ഈ ആശങ്ക മുതിർന്ന നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്നത് കോൺഗ്രസിന്റെ അവസാന വാക്കായ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെയാണ് സോണിയയും സ്വന്തം മണ്ഡലം വിട്ടത് പൊതു തെരഞ്ഞെടുപ്പിന് അധികം താമസമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയ ഭീതിയിൽ തൻ്റെ കർമ്മഭൂമിയായ അമേഠിയെ വിട്ട് രണ്ടാം മണ്ഡലമായ രാഹുൽ വയനാടിനെ കൂടി തിരഞ്ഞെടുത്തത് വലിയ ചർച്ചയായിരുന്നു ഇത്തവണ ഈ ഭീതി സോണിയാഗാന്ധിക്കാണെന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം കൂടി പണിതുയർത്തിയതോടെ രാജ്യത്തെ മറ്റ് പലയിടങ്ങളേക്കാൾ കൂടുതൽ സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശിനെയും ബാധിച്ചിരിക്കുന്ന മോദി തരംഗത്തിൽ പാർലമെൻറ്റിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് സോണിയാഗാന്ധി അംഗത്വം വിട്ട് രാജ്യസഭാംഗത്വം തേടിയതെന്നാണ് ബി ജെ പിയുടെ വിമർശനം ഗാന്ധി കുടുംബത്തിൻ്റെ സുരക്ഷിത കോട്ടയായ റായ്ബറേലി പോലും ഇത്തവണ കോൺഗ്രസിന് സുരക്ഷിത മണ്ഡലമല്ലെന്നാണ് മുതിർന്ന നേതാക്കൾ പോലും പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ അജയ് അഗർവാളിനെതിരെ സോണിയാഗാന്ധി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ നേടിയിരുന്നു ഇത് മൊത്തം വോട്ടുകളുടെ അമ്പത്തിരണ്ട് ശതമാനമായിരുന്നു അജയ അഗർവാളിന് കിട്ടിയത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകൾ മാത്രവും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ സോണിയാഗാന്ധി അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകളായിരുന്നു നേടിയത് അമ്പത്തി ശതമാനം എതിരാളി ദിനേശ് പ്രതാപ് സിംഗിന് മൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകളും നേടി കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത് വോട്ട് ഷെയർ അല്ല ബി ജെ പിയുടെ വോട്ടുകളിൽ ഉണ്ടാകുന്ന വർദ്ധനവാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ മാർജിൻ ഉണ്ടായിരുന്നിടത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിയപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടായിട്ടാണ് കുറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തർപ്രദേശിൽ അതിശക്തമായ രാമഭക്തിയുടെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരാൻ തുടങ്ങിയത് മുതൽ റായ്ബറേലിയിൽ കോൺഗ്രസ്സിന് ലീഡ് കുറയുന്നത് അവരുടെ പിടി അയുന്നതിൻ്റെ സൂചനയായിട്ടാണ് ബി കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ റായ്ബറേലി ഗാന്ധി കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാമെന്ന് ബി ജെ പി കരുതുന്നു ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയ് ലീഡ് കുറയുന്നത് സൂചിപ്പിക്കുന്നത് പ്രിയങ്ക വധേര ഈ സീറ്റിൽ മത്സരിച്ചാലും അവർക്കത് നഷ്ടമാകുമെന്നാണ് ഇനി വിജയിച്ചാലും മാർജിൻ തുച്ഛമായിരിക്കും താരതമ്യേന കുറഞ്ഞ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രിയങ്ക തോറ്റാൽ പോലും സോണിയാഗാന്ധി തോൽക്കുന്നതിനേക്കാൾ ആഘാതം കുറവാണെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ജനവിധിയുടെ പരമോന്നത പരീക്ഷണത്തെ അഭിമുഖീകരിക്കേണ്ടതില്ലെന്ന സമുന്നത നേതാവ് സോണിയാഗാന്ധി തീരുമാനിച്ചതോടെ കോൺഗ്രസ് പാർട്ടിക്ക് ലോക്സഭയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞ നേട്ടം ഇനിയും കണ്ടേക്കാം അതേസമയം സോണിയ ഇവിടെ ഇനി മത്സരിച്ചാലും ജയിക്കുമെന്നും എന്നാൽ അനാരോഗ്യം മൂലമാണ് സോണിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതെന്നും അല്ലാതെ നരേന്ദ്രമോദി തരംഗത്തെ ഒരു തരത്തിലും ഭയക്കുന്നില്ലെന്നും കോൺഗ്രസും തിരിച്ചടിച്ചു